നമസ്കാരം ഏവർക്കും. ഏപ്രിൽ ഫോർ ആൻഡ് ഈസ്റ്റർ ആശംസകൾ. കാരണം വളരെ സന്തോഷം. അപ്പോ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, എല്ലാരും ഞെട്ടിപ്പോയി ഞെട്ടിപ്പോവാനുള്ള സാധ്യത ഒന്നും ഇല്ല, ചില സന്തോഷിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇന്ന് ഏപ്രിൽ ഫോർ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ തമ്മിലിന്റെ ട്വിസ്റ്റ് ഞാൻ വരുത്തിയതാണ് ഒരു കാര്യം. അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ കപ്പിന്റെ ഒരു വിവരം തന്നെയാണ്. നമ്മുടെ സൂപ്പർ കപ്പിൽ നമ്മുടെ ചെന്നൈ മച്ചാൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ഐസ്വാൾ എഫ് സി ക്വാർട്ടർ ഫൈനൽസിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ആ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം, എന്നാലേ നമുക്ക് ഈ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ കൊണ്ടുവരാൻ പോകുന്നു. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ. ഐ എസ് എൽ 2017-18 സീസണിൽ സെമി ഫൈനൽസിലാണെങ്കിലും ഫൈനൽസിലാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച ഒരു മാച്ച് തന്നെയായിരുന്നു ഒരു പെനാൾട്ടി ഷൂട്ട് ഔട്ടിലേക്ക് നീങ്ങേണ്ടിയിരുന്ന ഒരു മത്സരം. അത് ഞാൻ എന്റെ സെമി ഫൈനൽസ് റിവ്യൂസിലാണെങ്കിലും ഫൈനൽസ് റിവ്യൂസിലാണെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് പേഴ്സണലി ഒരു പെനാൾട്ടി ഷൂട്ട് ഔട്ട് മത്സരം കാണാൻ ഭയങ്കര ആഗ്രഹം തന്നെയാണ്. അതൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള മത്സരം തന്നെയായിരിക്കും. എന്നാൽ നമ്മുടെ ഐ എസ് എല്ലിൽ നിർഭാഗ്യവശാൽ അതില്ലാതെ തന്നെ ടീമുകൾ കപ്പടിക്കുക, നമ്മുടെ ചെന്നൈ എഫ് സി വിജയം കൈവരിക്കുകയാണ് ഫൈനലിൽ ചെയ്തത്. അപ്പോൾ അത് വളരെ നിരാശപ്പെടുത്തി ഒരു കാര്യം ഒരു പാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ. എന്നാൽ സൂപ്പർ കപ്പിന്റെ ഉദ്ഘാടന മത്സരം എന്താണ് ഉദ്ഘാടന മത്സരം എന്ന് തെളിയിച്ച ഒരു മത്സരം തന്നെയാണ് ചെന്നൈ എഫ് സി വേഴ്സസ് ഐസ്വാൾ എഫ് സി യുടെ മത്സരം നടന്നത്. ആദ്യ മിനിറ്റിൽ അല്ലെങ്കിൽ ആദ്യ മിനിറ്റിൽ തന്നെ നല്ല അറ്റാക്കിംഗ് പുലർത്തിയിരുന്നു ഐസ്വാൾ എഫ് സി. ചെന്നൈ എഫ് സി ഒരു ഡിഫെൻഡിങ് ടീമായിട്ടായിരുന്നു ആദ്യ നിമിഷങ്ങളിൽ വന്നത്. അതിൽ ചെന്നൈ എഫ് സിയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള താരങ്ങൾ ആരും തന്നെ ഇല്ലാതെയാണ് ചെന്നൈ എഫ് സി ഇറങ്ങിയത്. എന്തിനെ ഇന്ത്യൻ താരമായ ജെ ജെ പോലും ഇറങ്ങാതെയാണ് ചെന്നൈ എഫ് സി കളിക്കിറങ്ങിയത്. അത് നമ്മുടെ ചെന്നൈ എഫ് സിയുടെ ഒരു കോൺഫിഡന്റ് തന്നെയെന്ന് പറയാം, അല്ലെങ്കിൽ ആ കോച്ചിന്റെ കോൺഫിഡന്റ് എന്ന് പറയാം. ഐ എസ് എൽ കിരീടമാണ് അവർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്നത്. അത് മത്സരം കഴിഞ്ഞ ശേഷം ഒരു വിഷമമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് അവർ പിരിഞ്ഞു പോയത്. കാരണം അവർ വളരെ ഒരു ട്രൈ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ആ കപ്പ് നമുക്ക് ആവശ്യമില്ല, ഐ എസ് എൽ കിരീടം എന്നുള്ള കപ്പ് ധാരാളം എന്ന രീതിയിലായിരുന്നു അവിടെ അവസാനത്തെ ആ ഒരു സെലിബ്രേഷൻ കാര്യങ്ങൾ നമ്മൾ കണ്ടത്. എന്നാൽ ആദ്യ മിനിറ്റ് തന്നെ അവർ ഡിഫെൻഡിങ് ആയിരുന്നു പുലർത്തിയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വന്നത്. അത് ചെന്നൈ എഫ് സിക്ക് ഒരു വൻ തിരിച്ചടിയായി. പക്ഷെ അതിനുശേഷം അവരുടെ ഒരു അറ്റാക്കിംഗ് വളരെ നല്ല രീതിയിൽ പുലർത്തി. അപ്പോൾ ഐസ്വാൾ എഫ് സിക്ക് വേണ്ടി ഗോൾ നേടിയത് ആൻഡ്രേ ലോണസ്കിയാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു റൊമാനിയൻ ടച്ച് ഉള്ള ഒരു ഗോൾ തന്നെയാണ്. അദ്ദേഹം റൊമാനിയൻ താരമാണ്, അതുകൊണ്ട് തന്നെ റൊമാനിയൻ ടച്ച് എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു ഗോൾ തന്നെയായിരുന്നു വന്നത്. അത് വളരെ 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 നല്ലൊരു ഉജ്ജ്വലമായ ഒരു ഗോൾ തന്നെയാണ്. ഡിബോക്സിന് പുറത്തു നിന്നുമുള്ള ഒരു ഷോട്ടിലാണ് ഗോൾ നേടിയത്. അത് നമുക്ക് തന്നെ ഒരു ആവേശം പുലർത്തുന്നതായിരുന്നു. പക്ഷെ പിന്നീട് നമ്മുടെ മത്സരം അറ്റാക്കിംഗ് രീതിയിലേക്ക് വന്നെങ്കിലും ചെന്നൈക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും ആദ്യ ഹാഫിൽ ഒന്നും ഗോൾ നേടാൻ സാധിച്ചില്ല. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ചെന്നൈ 2-2 എന്നുള്ള നിലയിലാണ് വന്നത്. രണ്ട് ഗോളുകളും ഒരേ പോസ്റ്റിലാണ് വന്നിട്ടുള്ളത്. അതായത് ആദ്യ ഗോൾ വന്നത് ഐസ്വാളിന്റെ ഭാഗത്ത് നിന്നുള്ള ലെഫ്റ്റ് പോസ്റ്റിലാണെങ്കിൽ ഹാഫ് ടൈം ശേഷം 89-ാം മിനിറ്റിൽ മേജ്സൺ ആൽവസിന്റെ ഗോൾ വന്നത് അതേ പോസ്റ്റിലേക്ക് തന്നെയാണ്. അതിനുശേഷം എക്സ്ട്രാ ടൈമിലേക്ക് കളി നീങ്ങുകയാണ് ചെയ്തത്. അതിലും ഗോൾ വന്നത് ലെഫ്റ്റ് പോസ്റ്റിലേക്ക് തന്നെയാണ്. അതിനുശേഷം വീണ്ടും എക്സ്ട്രാ ടൈമിന്റെ സെക്കൻഡ് ഹാഫിലും ഗോൾ അടിച്ചത് ധനചന്ദ്ര സിംഗിന്റെ ഗോൾ വന്നതും അതേ പോസ്റ്റിലേക്ക് തന്നെയാണ്. അപ്പോ ഈ ഒരു പോസ്റ്റ് അവിടെ കോൺസ്റ്റന്റ് ആയി നിൽക്കുകയും മറ്റേ പോസ്റ്റ് ഗോൾ വഴങ്ങിക്കൊണ്ടിരിക്കുകയും അതൊരു എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോ ഈ ഗോളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഈ പോസ്റ്റിലേക്കാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ വന്നത്. അത് നമുക്ക് ഒരു എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ ഭാഗ്യത്തിന്റെ പുറത്ത് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി പിന്നീട് എക്സ്ട്രാ ടൈമിന് ശേഷം പെനാൾട്ടി ഷൂട്ട് ഔട്ടിലേക്കാണ് കളി നീങ്ങിയത്. അത് എന്താ പറയാ, ആദ്യം തന്നെ നെറോക്കയുടെ ബാക്കി താരത്തിന് തന്നെ അവർ പെനാൾട്ടി സൂചിപ്പിച്ചു, അല്ലെങ്കിൽ പെനാൾട്ടി കൊടുത്തു. അത് കൃത്യമായി അദ്ദേഹം ഫിനിഷ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ചെന്നൈയിലെ താരം വന്നു ഗോൾ അടിച്ചു. വീണ്ടും നെറോക്കയുടെ താരം വന്ന് ഗോൾ അടിച്ചു. എന്നാൽ പിന്നെ സംഭവിച്ചത് മുഹമ്മദ് റാഫിയാണ് ഗോൾ നേടുവാൻ വേണ്ടി വന്നത്. എനിക്ക് തോന്നുന്നു മുഹമ്മദ് റാഫി ഒരു അൺകോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് ഗോൾ നേടുവാൻ വന്നത്. അദ്ദേഹം നിന്ന പൊസിഷൻ തന്നെ തെറ്റാണ്. കാരണം ബോളിന് കൃത്യമായി സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഗോൾ നേടുവാനായി നിന്നത്. അത് അദ്ദേഹത്തിന്റെ പ്ലാനിങ് എനിക്ക് തോന്നുന്നത് കൃത്യമായി മുകളിലേക്ക് എന്ന് വെച്ചാൽ ബാറിന് സൈഡിലൂടെ ഗോൾ നേടുവാനായിരിക്കും അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടാകുക. പക്ഷേ നിർഭാഗ്യവശാൽ അത് ബാറിന് മുകളിലൂടെ ബോൾ പോയി, അദ്ദേഹത്തിന് ആ പെനാൾട്ടി നേടുവാൻ സാധിച്ചില്ല.
ആ ഒരു പിഴവ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ചെന്നൈയുടെ ഭാഗത്ത് ക്ലിയർ ആണ്. പക്ഷെ എന്താണ് പറയുക, അവസാന നിമിഷം ഗോൾ, ഐസ്വാളിന്റെ ഗോൾ കൂടി പെനാൾട്ടി കൂടെ നേടിക്കഴിഞ്ഞ ശേഷം ഐസ്വാൾ കൃത്യമായിട്ടുള്ള വിജയം കൈവരിക്കുകയും ക്വാർട്ടർ ഫൈനൽസിലേക്ക് വളരെ വളരെ സിമ്പിളായിട്ട് എന്ന് പറയാൻ സാധിക്കില്ല, വളരെ വീർപ്പ് മുട്ടി കഷ്ടപ്പെട്ട് അവർ നീങ്ങി എന്ന് തന്നെ പറയാം. കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഐസ്വാൾ ആ ഒന്ന് നിലനിൽക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പം അത്രയും നല്ലൊരു മത്സരം തന്നെ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ശ്വാസം മടക്കി പിടിച്ച് കാണേണ്ടുന്ന ഒരു മത്സരം തന്നെ ആയിരുന്നു നമ്മൾ കണ്ടത് എന്ന് തന്നെ പറയാം. അപ്പോ എന്തായാലും വളരെ സന്തോഷകരമായിട്ട് ഒരു നിമിഷമാണ്, കാരണം ഇത്രയും നല്ലൊരു മത്സരം നമുക്ക് ആദ്യ ഉദ്ഘാടന മത്സരം തന്നെ കാണാൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോ എന്തായാലും ഇനിയും ഇതുപോലുള്ള സൂപ്പർ കപ്പിൽ നല്ല ഇനി ഇന്ന് നടക്കാനിരിക്കുന്നത് നമ്മുടെ ഗോകുലം എഫ് സി വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മറ്റൊരു മത്സരം തന്നെയുണ്ട്. മോഹൻ ബഗാനിന്റെ ഒരു മത്സരവും കൊണ്ട് ഉണ്ട്, അത് 8 മണിക്കാണ്. അപ്പോ ആ മത്സരങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണാനിരിക്കുന്നത്. അപ്പോ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരമായിരിക്കും. എനിക്ക് പേഴ്സണലി ഗോകുലം വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരമാണ് കാണേണ്ടത്, കാരണം അത്രയ്ക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട് പോകുന്ന ഒരു മത്സരം തന്നെ ആയിരിക്കും അത്. കാരണം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ആ മത്സരങ്ങളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വിടുന്നതായിരിക്കും. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അറിയുമായി മറ്റു ന്യൂസുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ.